السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وأوحينا إليه نوح نبيك وحي قدتو أن اصنع الفلك بأعيننا ووحينا ഞാൻ തരുന്ന വഹി ഞാൻ തോന്നിപ്പിച്ചു തരും. എങ്ങനെയാ, എവിടെയാണ് അടിക്കേണ്ടത്, എവിടെയാണ് പലകകൾ, എന്താണ് ചെയ്യേണ്ടത്? അണ്ടർ മൈ പ്രൊട്ടക്ഷൻ, എന്റെ സൂപ്പർവിഷനിൽ, എന്റെ നേതൃത്വത്തിൽ, എന്റെ കീഴിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന പോലെ കപ്പൽ ഉണ്ടാക്കിക്കൊള്ളു നൂഹ് നബിയെ. അങ്ങനെ ഉണ്ടാക്കിയ കപ്പലാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ബിസ്മില്ല കൊണ്ട് തുടങ്ങുന്ന കപ്പൽ. സ്റ്റാർട്ടിംഗ് ബട്ടൺ ബിസ്മില്ലയാണ്. ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. ബിസ്മില്ല എന്ന് പറഞ്ഞ കപ്പൽ പോകും, അടുത്ത ബിസ്മില്ല എന്ന് പറഞ്ഞ കപ്പൽ നിൽക്കും. അങ്ങനെ പോയിരുന്ന കപ്പല സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ. ഇന്നത് കിട്ടി. ഐസ് മലകൾക്കിടയിൽ, ഐസ് പർവ്വതങ്ങൾക്കിടയിൽ, അറാർത്ത് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ പലകകൾ കിട്ടിക്കഴിഞ്ഞു. ലോകത്ത് ചരിത്ര വസ്തുതയാണ്, ഇത് വെറുതെ കഥയല്ലല്ലോ, മിത്തല്ല. ഖുർആന്റെ പ്രത്യേകത അതാണ്, ലോകത്ത് കഥ പറയുന്ന ഗ്രന്ഥമല്ല ഖുർആൻ, ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. അതിന്ന് കണ്ടെത്താൻ പറ്റി, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിനെ പറ്റി പഠിച്ചു നോക്കൂ. നൂഹ് നബി നോഹാസ് ആർക്ക്, നൂഹ് നബിയുടെ ആർക്കിനെ സംബന്ധിച്ച് നൂഹ് നബിയുടെ കപ്പൽ നോഹാസ് ആർക്ക് പഠിച്ചു നോക്കൂ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആ കപ്പലിന്റെ വീതി എത്രയായിരുന്നു, നീളം എത്രയായിരുന്നു, എത്ര ലെവലുകൾ ഉണ്ടായിരുന്നു, അതിന്റെ ഹൈറ്റ് എത്രയാണ്, എല്ലാം കൃത്യമാണ്. സുബ്ഹാനല്ലാഹ്. കിതാബുകളിലൊക്കെ വന്നിട്ടൊരു വിഷയമാണത്. മനുഷ്യന് അതിന് സമാനമായതും സഞ്ചരിക്കാൻ കഴിയുന്നതും മനുഷ്യന് ഞാൻ പടച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു ബേസിക് കപ്പലിനെ മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുത്തു. അതാണെന്ന് ലോകത്ത് നടന്ന് ഏതിന്റെയും, നമ്മുടെ ഫ്ലൈറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ബ്രദേഴ്സ്, അതിന്റെ ഈ മുമ്പ് അബ്ബാസ് ഇബ്നു ഫർനാസ് എന്നൊരു അറബിയെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹമാണ് ആദ്യം ചിറകുകൾക്ക് ഉണ്ടാക്കി ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചിറകുകളെ കൊണ്ട്. ഹി വാസ് പാഷനേറ്റ് ടു ഫ്ലൈ. അങ്ങനെ അദ്ദേഹം ചാടി, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫെൽ ഡൗൺ, ബ്രോക്കൻ ഹിസ് ലെഗ്സ്. അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ആദ്യം നടന്നു, അബ്ബാസ് ഇബ്നു ഫർനാസ്. അതിനെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്റ്, ചെറിയൊരു 10 മിനിറ്റ് ഡോക്യുമെന്ററി ഉണ്ട്, യൂട്യൂബിൽ കാണും. 1001 എന്താണ് പറയാ, 1001 മിറക്കിൾസ് എന്നോ, 1001 ആരെ കണ്ടവരുണ്ടാ, 1001 inventions, 1001 inventions ne edikku appo kittu. 1001 inventions and the library of secret, adana 1001 kandupidithangalum rahasya library. 1001 inventions and the secret library. And the YouTube la adichu nokki adile Abbas ibn Farnas inde muslim inventions, muslimingal kandathiya scientific inventions ne sambandhichulla oru 10 minute o 11 minute ulla cheriya documentary kaanan pattu, kuttikalokku onnu kaanan nalla. 1001 inventions and the library of secrets, something like that. Okay, inshallah. Appo adile Abbas ibn Farnas ne kurichu parayunnundu, adile doctors ne kurichu parayunnu, engineers ne kurichu പറയുന്നുണ്ട്. അപ്പോ മനുഷ്യൻ ഇന്ന് ഡെവലപ്പ് ചെയ്ത വിഷയം നോക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അടിസ്ഥാനം നോക്കണം. ആരാണ് ഇത് തുടങ്ങി വെച്ചത്? റൈറ്റ് ബ്രദേഴ്സിന്റെ ഫ്ലൈറ്റ് കണ്ട നമ്മൾ ആരെങ്കിലും യാത്ര ചെയ്യോ? അതില് നമ്മൾ എക്സ്പ്രസ്സിൽ തന്നെ പോകാൻ വയ്യല്ലേ. തൊയറാനുൽ ഫുഖറായി വൽ മസാക്കീൻ എന്നാ അതിന് പേരിടേണ്ടത്. സീറ്റും ഇല്ല, കുഷനും ഇല്ല, വെൽറ്റും ഇല്ല. പിന്നെ എങ്ങനെ റൈറ്റ് ബ്രദേഴ്സിന്റെ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ പോവാ? പക്ഷെ ഇന്ന് ഡെവലപ്മെന്റ് ആയി കഴിഞ്ഞു, മനുഷ്യൻ അതിനെ അഡ്വാൻസ് ചെയ്തു. അല്ലാഹു തആല അതിനുള്ള ബുദ്ധി മനുഷ്യന് കൊടുത്തു, മനുഷ്യൻ അതിനെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ബേസിക് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ എന്ന ബേസിക് കോൺസെപ്റ്റ്, അവിടുന്നാണ് ഭീമാകാരമായ കപ്പലുകൾ ഉണ്ടായത്. ടൈറ്റാനിക് അടക്കമുള്ള വലിയ വലിയ കപ്പലുകൾ മനുഷ്യൻ ഉണ്ടാക്കിയത് ആരുടെ ഇൻസ്പിറേഷനാ? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ നിന്ന് കിട്ടിയതാണ്.
പിന്നെ അല്ലാഹു അതിനെ ഡെവലപ്പ് ചെയ്യാണ്, അതിന് സമാനമായത് വേറെയും കപ്പലുകളാകാം, വേറെയും മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളാകാം, കടലിൽ കപ്പലിൽ അല്ലാഹുവിന്റെ വായുവിൽ സഞ്ചരിക്കാൻ പറ്റുന്ന അതുപോലെയുള്ളത് മനുഷ്യന് ഞാൻ വേറെയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെയുള്ളത് ഒരുപാട് ഒരുപാട് എണ്ണത്തെ കൊണ്ടുപോകാൻ കഴിയുന്നത്, ഒരുപാട് വഹിക്കാൻ പറ്റുന്നത്. നൂഹ് നബിയുടെ കപ്പലിനെ കുറിച്ച് പറഞ്ഞ ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, നിറഞ്ഞ കപ്പൽ എന്നാണ്, നിറഞ്ഞ കപ്പൽ, അത് ഫുള്ളി ലോഡഡ്, അങ്ങനത്തെ സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ, ഫ്ലൈറ്റുകൾ അടക്കമുള്ള വലിയ വലിയ സംവിധാനങ്ങളിലേക്കുള്ള സൂചനയായിരിക്കണം. അല്ലാഹു ആലം. വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മനുഷ്യനെ സഞ്ചരിക്കാൻ അള്ളാഹു വഴി തന്നു കഴിഞ്ഞാൽ ആ വഴിയിൽ മനുഷ്യൻ അഹങ്കരിക്കരുത്. കപ്പൽ കിട്ടിയാൽ കപ്പലിനെ കുറിച്ച് അഹങ്കരിക്കരുത്, ഫ്ലൈറ്റ് കണ്ടുപിടിച്ചാൽ ഫ്ലൈറ്റിനെ കുറിച്ച് അഹങ്കരിക്കരുത്. അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം മാത്രമാണ്, അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ്. ഇതല്ല നിങ്ങളുടെ ലക്ഷ്യം. മനുഷ്യനൊരു വാഹനം വാങ്ങിച്ചാൽ വാഹനമല്ല മനുഷ്യൻ, ഇന്നത്തെ വലിയ പ്രശ്നം അതാ, മനുഷ്യൻ വാഹനം മേടിക്കുന്നു, ലക്ഷ്യം തന്നെ വാഹനമാണ്, അതല്ല. അതുകൊണ്ട് നമുക്കിവിടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള വഴിയാണ് മീൻസ്, അത് എത്തിപ്പെടാനുള്ള വഴിയാണ്, അതല്ല നമ്മൾ അതിനല്ല അധ്വാനിക്കുന്നത്. ഒരു വാഹനം മേടിക്കാൻ ജീവിതത്തിൽ അല്ലെ ആഗ്രഹം വണ്ടി മേടിക്കണം എന്ന്, വണ്ടി മേടിച്ചു പിന്നെന്താ, അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നു, ഇതാണ് വിഷയം. വാഹനം അത് വാഹനത്തിനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വാഹനം ഇറ്റ്സ് നോട്ട് ഫോർ ദ സേക്ക് ഓഫ് എ വെഹിക്കിൾ. നമ്മളിത് എന്തിനു ഉപയോഗിക്കുന്നു, എന്തിനാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്, അതാണ് വിഷയം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരെ മുക്കിക്കളയാൻ എനിക്ക് കഴിയുമായിരുന്നു. അവിടെ വിളിച്ചാർത്ത് വിളിച്ചാൽ പോലും ആരുമേ അവരെ രക്ഷപ്പെടുത്താൻ വരികയുമില്ല. ആരുമേ രക്ഷപ്പെടുത്തപ്പെടുകയുമില്ല. അങ്ങനെ മനുഷ്യനെ യാത്ര ചെയ്യുന്ന വാഹനത്തെ എന്റെ കാരുണ്യമില്ലെങ്കിൽ ഇല്ല ഒരൽപ്പനേരത്തേക്ക് മരണം സംഭവിക്കാതെ ഒരൽപ്പനേരത്തേക്ക് നിങ്ങളെ വിടാനും ഒരൽപ്പനേരത്തേക്ക് ആശ്വാസമായിട്ടും എന്റെ കാരുണ്യമായും ഞാൻ രക്ഷപ്പെടുത്തുകയല്ലാതെ ആ വാഹനം കിട്ടിയത് കൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. ഞാനാണതിനെ രക്ഷപ്പെടുത്തുന്നത്, വാഹനം കൊണ്ടല്ല രക്ഷപ്പെട്ടത്. അതുകൊണ്ട് പൊളിഞ്ഞ കാറിലൊക്കെ പോവുകയാണെങ്കിൽ എന്താ ദിക്ര ചൊല്ലിക്കോളിട്ടോ, കെലിമൊക്കെ ചൊല്ലിക്കോളി, പുതിയ വണ്ടി ഏയ് അടിച്ചു വിട്ടോ, കുഴപ്പമൊന്നുമില്ല, അപ്പൊ ദിക്റുമില്ല, സ്വലാത്തുമില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ ഈ വേളത് മാത്രം വെച്ചാൽ മതി കേട്ടോ, ഈ കാറ് എവിടെ പോയി തട്ടുന്ന് അറിയില്ലേ, നമുക്ക് ഖുർആനെ കേട്ട് പോകാം, അല്ലാത്ത റാപ്പ് മ്യൂസിക് ഒക്കെ വെച്ച് പോട്ടെ നമുക്ക് അടിച്ചു പൊളിക്കാം. മനുഷ്യൻ മീൻസ് നമ്മുടെ വഴിയിലാണ് ശ്രദ്ധിക്കുന്നത്, ലക്ഷ്യത്തിലല്ല. അല്ല ഇന്നശനൊരുക്കും, എത്ര മുന്തിയ ഫ്ലൈറ്റുകളാണെങ്കിലും എത്ര മുന്തിയ വാഹനങ്ങളാണെങ്കിലും ഞാൻ വിചാരിച്ചാൽ എനിക്ക് അതിനെ തകർക്കാൻ കഴിയും. അതാണ് മലേഷ്യൻ ഫ്ലൈറ്റിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, മലേഷ്യ ചെന്നപ്പോഴേ മനസ്സിലാണ് എന്താ മലേഷ്യൻ ഫ്ലൈറ്റ് മാത്രം വരുന്ന എയർപോർട്ടിന്റെ വലുപ്പം എത്ര, മലേഷ്യൻ ഫ്ലൈറ്റ് മാത്രം ഇത്രയും ഇജ്ജത്തുള്ള ഫ്ലൈറ്റാണ് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അവിടെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ നമ്മുടെ ബജറ്റ് എയർലൈനുകൾ വരാനുള്ള എയർപോർട്ട് തന്നെ മാഷാ അല്ലാ, എത്രയോ വലിയ എയർപോർട്ട്. മലേഷ്യൻ എയർലൈൻസിന് മാത്രം കൊട്ടാരതുല്യമായ എത്രയോ വലിയ സംവിധാനങ്ങളുള്ള നല്ല, നമ്മളെ നാട്ടിലെ ഫ്ലൈറ്റ് മെയിൻ്റനൻസ് ഒന്നല്ല അവർ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അള്ളാഹുവിന്റെ ഖളാ വന്നു. അതാവശ്യം ആർത്ത് നിലവിളിച്ചിട്ട് ആരെ കേൾക്കാൻ, അള്ളാഹുവിന്റെ ആകാശ ലോകത്തെ എയർ പോക്കറ്റുകളിൽ വെച്ചാൽ മനുഷ്യന്മാരുടെ കരയാൻ തുടങ്ങും പെരുങ്കരച്ചിലൊക്കെ. ഫ്ലൈറ്റ് അങ്ങ് താഴെ വീഴുന്ന പോലെ തോന്നാറില്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിലൊക്കെ പോരുമ്പോ എപ്പോഴും സംഭവിക്കുന്ന സംഭവമാണ് അല്ലേ, എയർ ടർബുലൻസ് എന്ന് പറയും അല്ലേ. അള്ളാഹു താല പിടിച്ചു നിർത്താണ് ഒന്നും, അങ്ങോട്ട് മുക്കിയാൽ താഴെ കടലാണ്. വിളിച്ച് കുപ്പായ കെട്ടരാൻ പറഞ്ഞിട്ടുണ്ടവരല്ലേ, ലൈഫ് ജാക്കറ്റ് ഇസ് അണ്ടർ യുവർ സീറ്റ്. അതിന്റെ ഉള്ളിൽ മൂട്ടയാണോ കിടക്കണോ നമുക്ക് അറിയില്ല, എന്നാൽ അതിന്റെ ഉള്ളിലുണ്ട് പറയുന്നുണ്ട്. എടുത്തണിയാ നേരണ്ടാവോ, ആര് നില വിളിച്ചിട്ട് എന്ത് കാര്യം, നോബഡി കൻ സേവ് യു ബട്ട് അല്ലാഹ്. അങ്ങനെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്, നിങ്ങൾ ഓർക്കണം. അള്ളാഹു പറയാൻ നിങ്ങൾ അള്ളാഹു തന്ന മാർഗങ്ങളാണ് ഇതൊക്കെ ഭൂമിയിൽ സഞ്ചരിക്കാൻ. ഈ മാർഗത്തിൽ നിങ്ങൾ അഹങ്കരിക്കല്ലേ, ഒരു വാഹനം കിട്ടിയാൽ അഹങ്കരിക്കരുത്. എന്ത് ലക്ഷ്യത്തിന് ഉപയോഗിക്കുന്നു അതിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. ലക്ഷ്യം പ്രാപിക്കുവാനുള്ള വഴികളാണ് ഇതൊക്കെ.
ആ വഴി കിട്ടുമ്പോഴേക്കും ലക്ഷ്യം കിട്ടി എന്നും വിചാരിക്കല്ലേ. ഈ വഴി പോലും അള്ളാഹുവിനെ തടസ്സപ്പെടുത്താൻ പറ്റും. ഇല്ലാ റഹ്മത്തം മിന്ന, എന്റെ കാരുണ്യം കൊണ്ടാണത്. ഇല്ലാ റഹ്മത്തം മിന്ന, എന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല. വിമാനങ്ങളെയും കാറുകളെയും കപ്പലുകളെയും അള്ളാഹുവിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല പിടിച്ചു നിർത്തുന്നത്. അല്ലേ, ആകാശ ലോകത്ത് എയർ പോക്കറ്റുകൾ ഉണ്ടോ ഇല്ലേ എന്ന് ആർക്കറിയാം? അള്ളാഹുവിന്റെ ആകാശ ലോകത്തെ കാറ്റുകളാണ്. ഇവിടെ അന്തരീക്ഷമുണ്ട്, വായുവുണ്ട് എന്ന വിശ്വാസത്തിൽ പൈലറ്റുമാർ പറപ്പിക്കുകയാണ്, അവിടൊക്കെ കാറ്റുകൾ ഉണ്ടാകും. എങ്ങാനും ഒരു ഗ്യാപ്പ് അതിനുള്ളിൽ വന്നു പോയിട്ടുണ്ട്, അതിനിടയിലേക്ക് പെട്ടുപോയാൽ കൺട്രോൾ കിട്ടുന്നില്ല, ഫാൻ കറങ്ങുന്നില്ല, പ്രൊപ്പല്ലറുകൾ വർക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലാ റഹ്മത്തം മിന്ന, എന്റെ കാരുണ്യമാണത്. വമതാ അൻ ഇലാഹീൻ, അങ്ങനെ ഞാൻ നിങ്ങളെ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അങ്കൽതുക്കും മിൻ ഹജ്ഫിൻ ഇലാ ഹജ്ഫിൻ, ഒരു മരണത്തിൽ നിന്ന് മറ്റൊരു മരണത്തിലേക്കാണ് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയത്. ഒരു രക്ഷപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്നേക്കുമായി രക്ഷപ്പെട്ടു എന്നും വിചാരിക്കണ്ടേ. വമതാ അൻ ഇലാഹീൻ, ഒരൽപ്പനേരത്തേക്ക്, ഒരൽപ്പനേരത്തേക്ക്. മംഗലാപുരത്ത് ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടായിട്ട് ഒന്ന് രണ്ടാൾ രക്ഷപ്പെട്ടില്ലേ? വമതാ അൻ ഇലാഹീൻ, കുറെ ആളുകൾ മരിച്ചു. അതിലെ സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. രക്ഷപ്പെട്ട ആളുകൾ, വമതാ അൻ ഇലാഹീൻ, ആ രക്ഷപ്പെടൽ മരണത്തിൽ നിന്ന് എന്നേക്കുമുള്ള രക്ഷപ്പെടലാണോ? അല്ല. മിൻ ഹജ്ഫിൻ ഇലാ ഹജ്ഫിൻ, ഒരു മരണത്തിൽ നിന്ന് മറ്റൊരു മരണത്തിലേക്ക് രക്ഷപ്പെടല ഒരൽപ്പനേരത്തേക്ക്. ആയിസത്യ ഒരു മരിച്ചു പോകും, പക്ഷേ വമതാ അൻ ഇലാഹീൻ, ഒരൽപ്പനേരത്തേക്ക് ഞാൻ ആശ്വാസം നിന്ന് രക്ഷപ്പെടുത്തിയേക്കും. പക്ഷെ ഇതെന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു പറയാൻ, നിലവിളിച്ചാൽ പോലും കേൾക്കാൻ ആളുണ്ടാവില്ല, വലാഹും യുൻഖദൂൻ, രക്ഷപ്പെടുത്താനും ആരെ കൊണ്ടും കഴിയില്ല. ഞാൻ ചെയ്യുന്ന കാരുണ്യമല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ യാത്ര എല്ലാം അങ്ങനെയാണ്. റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്ര ട്രാഫിക് റൂൾസ് പാലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ തന്നെയും, സൈഡിലൂടെയോ ബാക്കിന്നോ ഫ്രണ്ടിലൂടെയോ ഓടിക്കുന്ന വാഹനം ഓടിക്കുന്ന ഒരാൾ മദ്യപിച്ചുകൊണ്ട് ഓടിക്കുകയാണോ അല്ലെ നമുക്കറിയാൻ പറ്റുമോ? നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുന്നു, പക്ഷെ നമ്മുടെ സൈഡിലുള്ള ആളുകൾ അങ്ങനെയാണോ എന്നറിയോ? നാട്ടിലൊക്കെ 2-way റോഡുകൾ, നമുക്ക് എന്ത് ഗ്യാരണ്ടി എന്താ നമ്മുടെ റോഡ് നാട്ടിലെ അവസ്ഥകൾ? അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ മനുഷ്യൻ രക്ഷപ്പെട്ടു പോകുന്നില്ല, റഹ്മത്ത് കൊണ്ട് മാത്രം, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഒരുപാട് മരണത്തിന്റെ സാധ്യതയിലൂടെയാണ് നമ്മൾ ഈ വാഹനം ഓടിക്കുന്നത്. ഓരോ ക്രാഷ്, ഒരു വാഹനം മറ്റൊന്നിലടിച്ചാൽ തകർന്നു പോകുന്ന, മരിച്ചു പോകുന്ന ജീവനുകളാ, ശരീരങ്ങളാണ്. പക്ഷേ എത്രയോ വാഹനങ്ങൾക്കിടയിലൂടെ നൂറുകണക്കിന് കിലോമീറ്റർ നമ്മൾ താണ്ടി ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ട്. ഇല്ലാ റഹ്മത്തം മിന്ന, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ചൊല്ലിക്കോളു വാഹനത്തിൽ കയറുമ്പോൾ, സുബ്ഹാനല്ലദീ സഖറ ലന ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. എന്തൊരു ദിക്റാണത്! അതിന്റെ ആശയം ആലോചിച്ച് നോക്കൂ. സുബ്ഹാന അല്ലാഹു, നീ പരിശുദ്ധനാണ്. അല്ലദീ സഖറ ലന ഹാദാ, ഈ വാഹനം, അത് ട്രെയിൻ ആകാം, ഫ്ലൈറ്റ് ആകാം, കാർ ആവാം, സൈക്കിൾ ആകാം, ബൈക്ക് ആകാം, ഇത് എനിക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ? ഇവിടെ ചോനെ, അത് ബ്രേക്ക് ചെയ്യാനും അതിന് ആക്സിലറേറ്റ് കൊടുക്കാനും എനിക്ക് കൺട്രോൾ നീ തന്നില്ലേ? തസ്ഹീർ, നീ അതിനെ എനിക്ക് അടിമപ്പെടുത്തി തന്നില്ലയോ? ഇവിടച്ചവനെ, നീ പരിശുദ്ധനാണ്. ഈ ഇരുമ്പുകളല്ലേ, ഇരുമ്പല്ലേ ഇതൊക്കെ? ടയറ്, റബ്ബറും കുറെ, ഇരുമ്പും കുറെ, അലൂമിനിയം, ഇതൊക്കെ അല്ലേ മനുഷ്യന്റെ വാഹനങ്ങൾ? ഇത് മനുഷ്യന്റെ കൺട്രോളിൽ കിട്ടത്തക്ക വിധത്തിൽ അള്ളാഹു സംവിധാനിച്ചത്. സുബ്ഹാൻ, നീ പരിശുദ്ധനാണ് റബ്ബെ. അതിനെ പറ്റിയ ടെക്നോളജി, അതിനെ പറ്റുന്ന സംവിധാനങ്ങൾ മനുഷ്യന്റെ തലച്ചോറിന് അള്ളാഹു മനസ്സിലാക്കി കൊടുത്തത് സുബ്ഹാൻ, നീ തന്ന പരിശുദ്ധി കൊണ്ടാണ് റബ്ബെ, നീ പരിശുദ്ധനാണ്. സഖറ ലന ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ, നിന്റെ തൗഫീഖ് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് കഴിയുമായിരുന്നില്ല. വടച്ചവനെ, ഇതിന്റെ കൺട്രോൾ നിന്റെ കയ്യിലാണ്. വഇന്നാ, ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കുക, ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്. എനിവേ, നമുക്ക് അള്ളാഹുലേക്ക് പോകാനുള്ളവരാ. അത് ചിലപ്പം ഒരു ആക്സിഡന്റിലായിരിക്കാം, അത് ചിലപ്പം ഒരു മരണമായിരിക്കാം, ചിലപ്പോൾ ഒരു താളം തെറ്റലായിരിക്കാം, മുങ്ങിപ്പോകലായിരിക്കാം, ഫ്ലൈറ്റ് ക്രാഷ് ആവലാകാം. ഇന്നാ ഇലാ റബ്ബിനാ മുൻഖൽ, ഞങ്ങൾ പോവുകയാണ്, ഈ യാത്ര അവസാനിക്കുന്നത് നിന്നിലാണ്. വടച്ചവനെ നോക്കണം, യാത്രയിൽ ദുആ ചെയ്യാൻ, എന്റെ യാത്ര അവസാനിക്കുന്നത് നിന്നിലാണ് വടച്ചവനെ, ഞങ്ങൾ പോവാണ്, ഇത് നിന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഈ ദുആ മറക്കരുത്. എപ്പോഴും വാഹനം ഓടിക്കുന്ന ആളുകൾ വാഹനത്തിൽ കയറുമ്പോൾ നേരത്തെ എപ്പോഴും സൂചിപ്പിക്കാറുള്ള പോലെ വുളു ചെയ്തിട്ട് കയറാം. ഡ്രൈവർമാർ പ്രത്യേകിച്ചും പാസഞ്ചേഴ്സ് എന്ത് ചെയ്യുക, കഴിയുന്ന ആളുകൾ വുളു മുറിഞ്ഞാൽ ഉടനെ പോയി വുളു എടുക്കുക. വുളു എടുത്തിട്ട് കയറുക, ദിക്ര ചൊല്ലുക, ദിക്ര ചൊല്ലിയിട്ടിരിക്കുക. കാരണം അള്ളാഹുവിന്റെ കാരുണ്യമാണിത്. നമ്മൾ ആരും അഹങ്കരിക്കരുത്. ഒരു ജപ്പാൻകാരന്റെ ടെക്നോളജിയോ അല്ലെങ്കിൽ അൽമാനിയക്കാരന്റെ ജർമ്മനിക്കാരന്റെ ടെക്നോളജിയുടെ പവറോ ഇതൊന്നും
ഒന്നുമല്ല, ഇല്ലാ റഹ്മത്തൻ മിന്ന, എന്റെ കാരുണ്യമാണ്. കാരണം അള്ളാഹു ഒരുപാട് മനുഷ്യരെ കൺട്രോൾ ചെയ്യുമ്പോഴാണ്, ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ചുറ്റുമുള്ള വാഹനങ്ങളെ അള്ളാഹു കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു വാഹനം രക്ഷപ്പെട്ടു പോകുള്ളൂ. ഇല്ലാ റഹ്മത്തൻ മിന്ന വമതാഅൻ ഇലാ ഹീൻ, എങ്ങാനും അള്ളാഹു തആല പരീക്ഷിച്ചാൽ അത് അള്ളാഹുവിന്റെ ഖവാ, എങ്ങാനും അതേ മരണം സംഭവിച്ചാൽ ഞങ്ങൾ എന്തായാലും നിന്നിലേക്ക് വരാനുള്ള ആളുകളാണല്ലോ ഉടച്ചവനെ. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അത് എപ്പോഴും ചൊല്ലുക, മക്കൾക്ക് ചൊല്ലി കൊടുക്കുക, നമ്മളത് പഠിക്കുക, മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫരി വകആബത്തിൽ മൻദരി വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ വലദ്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ വതുവി അന്നാ ബഅദ. ഇതെല്ലാം ദിക്റുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനം കയറുമ്പോൾ മാത്രം പറഞ്ഞത്. വാഹനം എത്രയും സോഫ്റ്റായിട്ട് നടക്കുന്ന ഒട്ടകമാണ്, അന്നല്ലേ അന്നത്തെ പ്രധാന വാഹനം അതല്ലേ, വളരെ സോഫ്റ്റായിട്ട് വളരെ കൂളായിട്ട് സഞ്ചരിക്കുന്ന ഒട്ടകം, ഒട്ടകം എന്ന വാഹനം, അതിന്റെ പുറത്ത് കയറുമ്പോൾ പഠിപ്പിച്ച ഈ ദിക്റൊക്കെ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന വാഹനങ്ങളുടെ സ്വഭാവങ്ങളോട് യോജിക്കുന്ന രീതിയിൽ പഠിപ്പിച്ച പോലെ നമുക്ക് ഇപ്പോഴും റെലവെന്റ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ദിക്റുകളാണ് ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് പഠിക്കുക, അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. 10 മണി കഴിഞ്ഞ് 4 മിനിറ്റായി, അപ്പോൾ 1.5 മണിക്കൂർ സമയമായി. ടൈം ടു ടൈം അള്ളാഹു, ഒരു സഹോദരൻ അവരുടെ 14 വയസ്സായ മോള് വളരെ ഒരു പേടിയും നെഞ്ചിലരച്ചിലും വേദനയും ശ്വാസം കിട്ടാതെയൊക്കെ ആയിട്ട് വളരെ പ്രയാസത്തിലായി കോഴിക്കോട് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. അവരൊക്കെ ടെസ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. വീട്ടിലെത്തി കുട്ടിക്ക് പിന്നെയും അസുഖം പ്രയാസങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്, അതിൽ അവരാരെയോ നാട്ടിൽ കണ്ടപ്പോൾ നാട്ടിൽ ഒരാൾ പറഞ്ഞു പോലെ എന്ത് ഒരു ഒരു നമ്പൂരിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ അടുത്ത് കൊണ്ടുപോയി ചെറിയ ആശ്വാസം ഉണ്ടായി കുറച്ച് നേരത്തേക്ക് എന്ന് പറഞ്ഞു. ഇത് തെറ്റാണ്, അതൊരിക്കലും ചെയ്യരുത്. ഒരു അമുസ്ലിമായ മനുഷ്യൻ വൈദ്യരാണെങ്കിൽ ആ മരുന്ന് പിടിക്കാൻ വേണ്ടി പോയിക്കോളി, ഡോക്ടറാണെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി പോവാം, എന്നല്ലാതെ ഒരു അമ്പലത്തിന്റെ ചികിത്സ, ഒരു പൂജാരിയുടെ മന്ത്രം ചൊല്ലിയുള്ള ചികിത്സ ഹറാമാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പോലും ഉലമ പറഞ്ഞ കുറ്റകരമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൽ കിട്ടുന്ന ആശ്വാസവും പിശാച്ചെന്ന് കിട്ടുന്ന ആശ്വാസമാണ്.